സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷിന് മുഖ്യമന്ത്രിയെ മാത്രമല്ല പരിചയം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വൻ സ്വാധീനമെന്നാണ് എൻഐയുടെ റിപ്പോർട്ടുകൾ അതായത് എൻഐ പറയുന്നത് ഇങ്ങനെയാണ് സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന് മുഖ്യമന്ത്രിയെ പരിചയം മാത്രമെങ്കിലും അദ്ദേഹത്തിന്റെ ഓഫീസിൽ വൻ സ്വാധീനം ഉണ്ടായിരുന്നുവെന്നാണ് എൻഐ റിപ്പോർട്ടിൽ പറയുന്നത് യുഎഇ കോൺസുലേറ്റിലും നല്ല സ്വാധീനം ഉണ്ടായിരുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കർ സ്ഥിരമായി ഉപദേശങ്ങൾ നൽകിയിരുന്ന മാർഗദർശിയാണെന്നും സ്വപ്നയുടെ മൊഴി ഉദ്ധരിച്ച് അന്വേഷണ സംഘം കോടതിയിൽ ആവർത്തിക്കുകയാണ് അധികാരത്തിന്റെ എല്ലാ ഇടനാഴികളിലും പോലീസിലും സ്വപ്നയ്ക്ക് വൻ സ്വാധീനമുണ്ടായിരുന്നതായും അതുപയോഗിച്ച് പലരെയും ഭീഷണിപ്പെടുത്തിയതായും സാമ്പത്തിക കുറ്റവിചാരണ കോടതിയിൽ കസ്റ്റംസ് അറിയിച്ചിട്ടുണ്ട് നയതന്ത്ര പാഴ്സൽ വിട്ടുകിട്ടാൻ സഹായം തേടി സ്വപ്ന ശിവശങ്കറിന്റെ ഫ്ളാറ്റിൽ പോയെങ്കിലും അദ്ദേഹം സഹായിച്ചില്ലെന്ന് സ്വപ്നയുടെ ജാമ്യ ഹർജിയെ എതിർക്കവേ എൻഐഎയ്ക്ക് വേണ്ടി ഹാജരായ അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ പി വിജയകുമാർ വ്യക്തമാക്കി ഈ നയതന്ത്ര പാഴ്സൽ വഴിയുള്ള സ്വർണ്ണക്കടത്ത് രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയെ തന്നെ ബാധിക്കുമെന്ന് പ്രതിക്ക് അറിയാമെന്നത് ഗൗരവമുള്ള കാര്യമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കൂട്ടുപ്രതികളുടെ ലക്ഷ്യവും അറിയാമായിരുന്നുവെന്നതാണ് മൊഴികളിൽ നിന്നും വ്യക്തമാക്കുന്നതെന്നും വാക്കാൽ നിരീക്ഷിച്ചു കോടതി സ്പേസ് പാർക്കിൽ 100,000 രൂപയിലേറെ ശമ്പളം വാങ്ങുമ്പോൾ തന്നെ സ്വപ്ന കോൺസുലേറ്റിൽ നിന്നും മാസം $1,000 ഏകദേശം $73,000 വേതനം പറ്റിയതായും എൻഐഎ അറിയിച്ചിട്ടുണ്ട് കോടതിയിൽ സ്വപ്നയ്ക്ക് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ എന്നിവരുമായിട്ടുള്ള പരിചയവും അടുപ്പവും സ്വാധീനവും വിവരിക്കുന്ന ഇംഗ്ലീഷിൽ തയ്യാറാക്കിയ മൊഴിപ്പകർപ്പിലെ വിവരങ്ങളാണ് എൻഐഎ കോടതിയിൽ സമർപ്പിച്ചത് ജാമ്യ ഹർജിയിൽ വാദം തുടങ്ങിയ ആദ്യ ദിവസം ഈ കേസിന്റെ അന്വേഷണം എൻഐഎയ്ക്ക് കൈമാറാൻ കേന്ദ്ര സർക്കാരിന് കത്തെഴുതിയ മുഖ്യമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ടായിരുന്നു അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറലിന്റെ പ്രോസിക്യൂഷൻ വാദങ്ങളുടെ തുടക്കം എന്നാൽ വാദം രണ്ടാം ദിവസത്തിലേക്ക് കടന്നതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രതിക്കൂട്ടിലായി ഒപ്പം തന്നെ നയതന്ത്ര പാഴ്സൽ വഴി സ്വർണമാണ് സ്വപ്ന സുരേഷും സംഘവും കടത്തുന്നത് എന്ന കാര്യം ശിവശങ്കറിന് മുന്നറിവുണ്ടായിരുന്നോ എന്ന കാര്യവും കോടതി അന്വേഷിക്കുന്നുണ്ട് ഐടി വിഭാഗത്തിന് കീഴിലെ സ്പേസ് പാർക്ക് പദ്ധതിയിൽ നിയമനം നൽകുന്നതിലടക്കം വഴിവിട്ട മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ശിവശങ്കർ എന്തുകൊണ്ടാണ് നയതന്ത്ര പാഴ്സൽ വിട്ടുകിട്ടാൻ സഹായിക്കാതിരുന്നതെന്നും വരും ദിവസങ്ങൾ എൻഐഎ വ്യക്തമാക്കിയേക്കും സ്വപ്നയില്ലാതെ തിരുവനന്തപുരത്തെ യുഎഇ കോൺസുലേറ്റിന് ഒരു ദിവസം പോലും മുന്നോട്ടു പോകാൻ കഴിയാത്ത നിലയിലായിരുന്നുവെന്നും പ്രതികളുടെ മൊഴികൾ ഉദ്ധരിച്ച് എൻഐഎ പറയുകയാണ് എന്തായാലും ഇനി സ്വപ്നയില്ലാതെ തിരുവനന്തപുരത്ത് കോൺസുലേറ്റ് പ്രവർത്തിക്കുമോ എന്ന കാര്യം പോലും നമുക്കിനി അറിയേണ്ടതായിരിക്കുന്നു കാരണം സ്വപ്നയില്ലാതെ ഒരു നിമിഷം പോലും കോൺസുലേറ്റിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത നിലയിലായിരുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളെല്ലാം ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്